60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 51 പേർക്ക് രോഗബാധ. ഇരിങ്ങാലക്കുട ക്ലസ്റ്ററിൽ നിന്ന് 14 പേർക്കും കെഎസ്ഇ ക്ലസ്റ്ററിൽ 8 പേർക്കും രോഗം. രണ്ട് വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ. പാവർട്ടിയിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നത് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. ഉന്നാ നൌഷാദ് കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്ന ടി എൻ പ്രതാപൻ എംപി. സംഭവം നടന്ന ഒരു വർഷം പിന്നിട്ടിട്ടും 3 പ്രതികളെയും ഇനിയും പിടികൂടാനാവാതെ പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ 60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉറവിടമറിയാത്ത 2 കേസുകളടക്കം സമ്പർക്കത്തിലൂടെ 51 പേർക്ക് രോഗം ബാധിച്ചു. 28 പേർ രോഗമുക്തി നേടി. രോഗം ബാധിച്ചവരിൽ 9 പേർ വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. ജില്ലയിൽ ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1466. ക്ലസ്റ്ററുകളിൽ രോഗവ്യാപനം കൂടുന്ന സ്ഥിതിവിശേഷമാണ്. ഇരിങ്ങാലക്കുട ക്ലസ്റ്ററിൽ 14 പേർക്കും കെഎസ്ഇ ക്ലസ്റ്ററിൽ 8 പേർക്കും പട്ടാമ്പി ക്ലസ്റ്ററിൽ 4 പേർക്കും ചാലക്കുടി ക്ലസ്റ്ററിൽ 2 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. എറിയാട് പഞ്ചായത്തിലെ 10 വാർഡും കാട്ടൂർ പഞ്ചായത്തിലെ 6 വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി. കയ്പമംഗലം പഞ്ചായത്തിൽ 6 പേർക്ക് കൂടി സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 4 വാർഡിൽ വോർഡിനടുത്ത് രോഗം സ്ഥിരീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുക്കളാണ് വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേരും. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന 2 പേരും ഇദ്ദേഹം താമസിച്ച 9 വാർഡിലെ കാക്കത്തുരുത്തി പ്രദേശത്തുള്ള മറ്റൊരു വീട്ടിലെ 2 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ 10 വാർഡ് വഴിയമ്പലം സ്വദേശിക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മൂവരുടെയും സമ്പർക്ക പട്ടികയിൽ ഇതിനോടകം 100 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിക പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ കൂടുതൽ വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ 4 വാർഡുകൾ നിയന്ത്രിത മേഖലയായി തുടരുകയാണ്. കാട്ടൂരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 2 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. 100 പേരുടെ സ്രവമാണ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കാട്ടൂർ പഞ്ചായത്തിലെ 6 വാർഡിലെ ദമ്പതിമാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണമുള്ളവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്ന് കാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ പി എ ഷാജി അറിയിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ 5.5 വയസ്സുള്ള കുട്ടിക്കടക്കം 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മത്സ്യക്കച്ചവടക്കാരന് പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ നിന്നും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇയാളുടെ ബന്ധുക്കളായ 5.5 വയസ്സായ കുട്ടിക്കും അമ്മൂമ്മയ്ക്കും ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന പ്രവാസിക്കും എറണാകുളം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2 ദിവസം മുമ്പ് ചെറുതുരുത്തി സ്കൂളിൽ കുട്ടിക്കും അമ്മൂമ്മയ്ക്കും ആന്റിജൻ ടെസ്റ്റ് നടത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 2 പേർക്കും ഓട്ടുപാറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഓട്ടുപാറയിൽ താമസിക്കുന്ന യുവാവിനും വിശാഖപട്ടണത്ത് നിന്നെത്തിയ വടക്കാഞ്ചേരി കരുതക്കാട് സ്വദേശിനിക്കും വീടുകൾ തോറും തുണി വിൽപ്പന നടത്തുന്ന തമിഴ്നാട് സ്വദേശിക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെയാണ് മൂവർക്കും രോഗം സ്ഥിരീകരിച്ചത്. കൊടുങ്ങല്ലൂരിൽ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇരിങ്ങാലക്കുട ICL ക്ലസ്റ്ററിൽ നിന്നും രോഗം പകർന്ന ലോകമലേശ്വരം സ്വദേശി എടിവിലങ്ങൽ സഹോദരനിൽ നിന്നും രോഗം ബാധിച്ച 14 വയസ്സുകാരി, ചെന്നൈയിൽ നിന്നുമെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന 4 കുടുംബം, ബാംഗ്ലൂരിൽ നിന്നുമെത്തിയ എടവിലങ്ങ് സ്വദേശി, ദോഹയിൽ നിന്നുമെത്തിയ എടവിലങ്ങ് സ്വദേശി, ദുബൈയിൽ നിന്നുമെത്തിയ തിരുവള്ളൂർ സ്വദേശി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം കൊടുങ്ങല്ലൂരിൽ നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ മുഴുവൻ ഫലവും നെഗറ്റീവായി. പാവർട്ടിയിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാക്കശ്ശേരി സ്വദേശി തൂമാട്ട് അഭിലാഷ്, ചിറ്റാട്ടുകര സ്വദേശി തറയിൽ ജിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പൂവത്തൂർ സ്വദേശി ചക്കാണ്ടൻ വീട്ടിൽ ബൈജുവിനാണ് ബുധനാഴ്ച വൈകിട്ട് വെട്ടേറ്റത്. നിർമ്മാണ തൊഴിലാളിയായ ബൈജു സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പുതുമനശ്ശേരി സ്കൂളിന് സമീപം വെച്ചായിരുന്നു ആക്രമണം. പരിക്കേറ്റ ബൈജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമിക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തി തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെടുത്തു. ആക്രമണത്തിനുശേഷം പ്രതികൾ കാക്കശ്ശേരിയിലെ വിവിധ വീടുകളുടെ ടെറസിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം മകൻ ഇസ്മയിലിനെ ബലി നൽകാൻ ഒരുങ്ങിയ ത്യാഗസ്മരണ പുതുക്കിയാണ് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷം. വീടുകളിലും പള്ളികളിലുമായാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്.
പെരുന്നാൾ നമസ്കാരം നടന്ന പള്ളികളിലേക്ക് കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രവേശിപ്പിച്ചത്. പൂർണ്ണമായും സാമൂഹിക അകലം പാലിച്ചാണ് വിശ്വാസികളെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തത്. ബലിപ്പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു വിശ്വാസികൾ. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ പള്ളികളിൽ പെരുന്നാൾ ജുമാ നമസ്കാരങ്ങൾ നടന്നില്ല. തൃശൂർ നഗരത്തിലെ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഉൾപ്പെടെ പല പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നില്ല. പെരുന്നാൾ കോവിഡിന്റെ പശ്ചാത്തലത്തിലായതിനാൽ ഭൂരിഭാഗം പേരും വീടുകളിലിരുന്നാണ് പ്രാർത്ഥനയും നമസ്കാരവും നിർവഹിച്ചത്. വിശ്വാസികൾ നമസ്കാരത്തിന് ശേഷം ഈദ് ആശംസ നേരുകയും മരിച്ചുപോയ ബന്ധുമിത്രാദികളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ജില്ലയിലെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. എരുമപ്പെട്ടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖതീബ് ബഷീർ സഖാഫി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് സിറാജ് മണപ്പാട്ട് ഈദ് സന്ദേശം നൽകി. മുൻകൂട്ടി ബുക്ക് ചെയ്ത മഹല്ല് നിവാസികളായ 100 പേരെയാണ് പള്ളിയിൽ പ്രവേശിപ്പിച്ചത്. തലക്കോട്ടുകര ജുമാ മസ്ജിദിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പെരുന്നാൾ നിസ്കാരം നടന്നു. നിസ്കാരത്തിന് ജാഫർ സഖാഫി നേതൃത്വം നൽകി. ചിന്ത്രാപ്പിന്നി ചുരക്കൽ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് അബ്ദുൽ സമദ് സഖാഫി നേതൃത്വം നൽകി. വാടാനപ്പള്ളി വടക്കേ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖതീബ് സയ്യിദ് ഫസൽ തങ്ങൾ നേതൃത്വം നൽകി. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി ഖാദർ ചേലോട്, അഷ്റഫ് ആനാപ്പാടത്ത്, അബ്ദുൾ ജബ്ബാർ, ആർ എ ഷൌക്കത്തലി എന്നിവരും നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പാടൂർ ജമാലിയ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിന് പള്ളി ഖതീബ് ഉബൈദ് ഫൈസി നേതൃത്വം നൽകി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ചാണ് നമസ്കാരം നടന്നത്. ഹസ്തദാനം ഒഴിവാക്കിയാണ് നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ പിരിഞ്ഞുപോയത്. പുന്നാ നൌഷാദ് കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്ന് ടി എൻ പ്രതാപൻ എംപി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നാ നൌഷാദ് ഒന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എംപി. പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസ് ഗുരുതരമായ അലംഭാവവും വീഴ്ചയും കാണിക്കുകയാണെന്നും പോലീസ് വർഗീയ ഫാസിസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും പ്രതാപൻ പറഞ്ഞു. നൌഷാദിന്റെ മകൻ അമൻ സിയാൻ എംപിയോടൊപ്പം പുഷ്പാർച്ചന നടത്തി. കെപിസിസി നിർവാഹക സമിതി അംഗം പി കെ അബൂബക്കർ ഹാജി, കെപിസിസി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ, ടി വി ചന്ദ്രമോഹൻ, ഡിസിസി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നാ നൌഷാദ് ഒന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഖിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് തെബ്ബഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എച്ച് എം നൌഫൽ, അനീഷ് പാലയൂർ, ഋഷി ലാസർ തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 4-ാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഫലമായി കനത്ത മഴയ്ക്ക് ഇടയാക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 2 ദിവസമായി മഴ കുറഞ്ഞ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ഥിതി ആശങ്കയില്ലാതെ തുടരുന്നു. 419.4 മീറ്റർ ഉയരത്തിൽ തുറന്നുവച്ചിരിക്കുന്ന ഷട്ടറുകളിൽ കൂടി ഇതുവരെയും വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ടില്ല. വെള്ളിയാഴ്ച വൈകിട്ടുള്ള ജലനിരപ്പ് 419 മീറ്ററും. ഇത് ഡാമിലെ സംഭരണശേഷിയുടെ 60%. ഷട്ടറുകൾക്ക് താഴെയുള്ള സുഷിരങ്ങളിലൂടെ പുഴയിലേക്ക് വെള്ളം പോകുന്നുണ്ട്. ഇതേസമയം ഷോളയാർ ഡാമിൽ ഇപ്പോഴും 37.4% വെള്ളം മാത്രമാണുള്ളത്. ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പിൽ വലിയ തോതിൽ വെള്ളം ഉയരാൻ ഇടയില്ല. ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ടൌൺ മണ്ഡലം കമ്മിറ്റി. ആഴ്ചകൾക്ക് മുൻപാണ് നഗരസഭാ പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. പിന്നീട് രോഗവ്യാപനം കൂടിയതിനെ തുടർന്ന് ട്രിപ്പിൾ ലോക്ഡൌണിലേക്ക് നീങ്ങുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളിലായി സമീപ പഞ്ചായത്തുകളിൽ രോഗവ്യാപനം കൂടിയപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്ത് എണ്ണം കുറയുകയാണുണ്ടായത്. ഈ സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചാക്കോ ആവശ്യപ്പെട്ടു. കിഴുത്താണിയിൽ ആക്രിക്കടയിൽ മോഷണം. കുഞ്ഞലിക്കാട്ടിൽ ക്ഷേത്രത്തിന് സമീപം ആക്രിക്കട നടത്തുന്ന ദുരൈ എന്നയാളുടെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. പെട്ടി ഓട്ടോറിക്ഷയിലെത്തിയ 4-അംഗ സംഘമാണ് മോഷണം നടത്തിയത് എന്ന് ദൃക്സാക്ഷിയായ സമീപവാസി പറയുന്നു. പുലർച്ചെ ആക്രിക്കടയിൽ നിന്നും സാധനങ്ങൾ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത് കണ്ട് അന്വേഷിക്കാൻ ചെന്നപ്പോഴേക്കും വാഹനം എടുത്തു പോവുകയായിരുന്നു. ചെമ്പും അലുമിനിയവും ഇരുമ്പും അടക്കം ഏകദേശം 25,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥാപനം നടത്തുന്ന ദുരൈ പറഞ്ഞു.
പ്ലാസ്റ്റിക് ബോട്ടിൽ തലയിൽ കുടുങ്ങിയ നായയെ മൂന്ന് യുവാക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തി. തലയിൽ ബോട്ടിൽ കുടുങ്ങി ദിവസങ്ങളോളമാണ് നായ ചാവക്കാട് ബീച്ചിൽ അലഞ്ഞു നടന്നിരുന്നത്. ബീച്ചിലെ HMC ക്ലബിലെ അംഗങ്ങളായ കറുത്താണ്ടൻ ശ്രീരാഗ്, പെരിങ്ങാട്ട് അവസൽ, കൊപ്പര പാച്ചു എന്നിവർ ചേർന്ന് നായയെ പിടിച്ച് തലയിൽ നിന്ന് ബോട്ടിൽ ഊരിയെടുക്കുകയായിരുന്നു. ദിവസങ്ങളോളമായി നായ ഭക്ഷണം കഴിക്കാതെ അവശനിലയിലായിരുന്നു. കേച്ചേരി പാറന്നൂരിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് യുവാവിന് പരിക്ക്. മാനന്തവാടി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത്. പുലർച്ചെ 2 മണിക്കായിരുന്നു അപകടം. ചരക്കുമായി വന്നിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ആന്റപ്പന്റെ ഏദൻ തോട്ടം മണ്ണിൽ മനസ്സ് സമർപ്പിക്കുന്നവർക്കുള്ള വേറിട്ട കാർഷിക പാഠശാലയാണ്. മഠത്തുംപടിയിലെ ഈ കൃഷിയിടം അത്രയേറെ വ്യത്യസ്തമാണ്. ഏദൻ തോട്ടമെന്നോ പറുദീസയെന്നോ വിശേഷിപ്പിച്ചാൽ ആന്റപ്പന്റെ കൃഷിയിടത്തെ സംബന്ധിച്ച് അതിശയോക്തിയില്ല. മാളക്കടുത്തുള്ള പൊയ്യാ പഞ്ചായത്തിലെ മഠത്തുംപടിയിലെ കൃഷിയിടം കണ്ടാലറിയാം ആന്റപ്പൻ കൃഷിയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്തു വച്ചിരിക്കുന്നു എന്നത്. സ്വദേശത്തും വിദേശത്തു നിന്നുമായി ശേഖരിച്ച നിരവധി അപൂർവ ഇനം പഴവർഗ്ഗ ചെടികളും കൃഷിയിടത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ള ആപ്പിൾ, ഓറഞ്ച്, ഈന്തപ്പനകൾ, പിസ്ത, റെഡ് ഒലീവ്, ഒലീവ് എണ്ണയുടെ മരം, റൊളിയ, ബെൽ ഫ്രൂട്ട്സ്, സ്റ്റാർ ആപ്പിൾ, സബർ ജില്ലി, പീനട്ട് ബട്ടർ, ബ്ലാക്ക് ചെറി ജാം, ജാമുൻ, കിവി, ലിച്ചി, ബറാബ, ബർമീസ്, ഗ്രേപ്സ്, 3 തരം സപ്പോട്ട, 2 കിലോഗ്രാം വരെ തൂക്കം വരുന്ന പേരയ്ക്ക, വിവിധ തരം റംബൂട്ടാൻ തുടങ്ങി 85 ഇനങ്ങളാണ് തോട്ടത്തിലുള്ളത്. കൂടാതെ അറബ് രാജ്യങ്ങളിൽ ലെയ്മൂൺ എന്നറിയപ്പെടുന്ന ചെറുനാരങ്ങയും കാണാം. പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചാണ് ഈ ഇനങ്ങൾ തോട്ടത്തിലെത്തിച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികളും കർഷകരുമാണ് മുല്ലപ്പള്ളി ആന്റപ്പന്റെ ഈ കൃഷി പാഠശാല സന്ദർശിക്കാൻ എത്തുന്നത്. എല്ലാവർക്കും കൃഷിരീതികൾ വിശദീകരിച്ചു നൽകാനും ഈ കർഷകൻ സമയം കണ്ടെത്തുന്നുണ്ട്. വരുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാനും വിത്തിനുള്ളതും സൗജന്യമായി എടുക്കാം. സ്വന്തം പേരിലുള്ള 4.5 ഏക്കർ അടക്കം സഹോദരങ്ങളുടെയും ചേർത്ത് 15 ഏക്കർ സ്ഥലത്താണ് മറ്റുള്ള സമ്മിശ്ര കൃഷി ചെയ്യുന്നത്. തെക്കൻ ഇനം കുരുമുളക്, തായ്ലാന്റ് ഇനം തെങ്ങ് മുതൽ പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, പയർ, ചീര, കപ്പ തുടങ്ങി എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. 1000 തെങ്ങിൻ തൈകളാണ് കായ്ക്കാറായിട്ടുള്ളത്. മരങ്ങൾക്ക് പകരം കൃത്രിമ കോൺക്രീറ്റ് കാലുകളിൽ വളർത്തുന്ന കുരുമുളക് കൃഷിയാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ മത്സ്യകൃഷിയുമുണ്ട്. 3 ഏക്കറോളം സ്ഥലമാണ് ഇതിനായി വിനിയോഗിച്ചിട്ടുള്ളത്. കുളങ്ങളും തോടുകളും നിറയെ മത്സ്യകൃഷിയാണ്. കട്ട്ല, രോഹു, ഗിഫ്റ്റ് തിലോപ്പിയ, കരിമീനടക്കമുള്ള മത്സ്യങ്ങളാണ് ഉള്ളത്. പരമ്പരാഗത രീതിയിൽ ചീനവലയും ചൂണ്ടയും ഉപയോഗിച്ചാണ് കുളങ്ങളിലെയും തോടുകളിലെയും മത്സ്യങ്ങളെ പിടിക്കുന്നത്. 10,000 ഇറച്ചി താറാവുകളെ വളർത്താനുള്ള സൗകര്യം ആന്റപ്പന്റെ തോട്ടത്തിലുണ്ട്. സ്വന്തമായുള്ള ട്രാക്ടർ അടക്കമുള്ള കാർഷിക യന്ത്രങ്ങൾ കാർഷിക പ്രവൃത്തികൾക്കായി ആന്റപ്പൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബോൺസായി മരങ്ങളും പ്ലാവും മാവുകളും ഈ തോട്ടത്തിൽ കാണാം. നക്ഷത്രമരങ്ങളും മറ്റൊരു പ്രത്യേകതയാണ്. പാരമ്പര്യമായി കർഷക കുടുംബത്തിലെ അംഗമായ ആന്റപ്പൻ 10ാം ക്ലാസ് വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ എങ്കിലും കാർഷിക മേഖലയിലെ നിരവധി പ്രമുഖർക്ക് ശാസ്ത്രീയമായി തന്നെ കൃഷി പാഠങ്ങൾ പകർന്നു നൽകാനുള്ള അനുഭവ സമ്പത്തുമുണ്ട്. കാർഷിക ഉപകരണങ്ങൾ സ്വയം നിർമ്മിച്ചാണ് ഉപയോഗിക്കുന്നത്. ഭാര്യ ജെസ്സിയും മക്കളായ അലീനയും അപ്പുവുമാണ് സഹായത്തിനായി ഒപ്പമുള്ളത്. 85 ഐറ്റം ഫ്രൂട്ട്സ് മരങ്ങളുണ്ട് ഇവിടെ. കൃഷി വേറെ 1000 തെങ്ങ് വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് തെങ്ങാണ് അത്. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കാവുന്ന തെങ്ങാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും വെച്ചാൽ പിടിക്കില്ല എന്ന് പറയേണ്ടതില്ല, എനിക്ക് വിഷമമുള്ളൂ. പൊതുപ്രവർത്തകൻ കൂടിയായ ആന്റപ്പന് കാർഷിക മേഖലയിലെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തിരക്കിനിടയിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആന്റപ്പൻ സമയം കണ്ടെത്തിയിരുന്നു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര പാരമ്പര്യ അവകാശിയായ പൊതുവാൾ നെൽക്കതിർ കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം വെച്ചു. ക്ഷേത്രം തന്ത്രി കറ്റകൾ പൂജിച്ചതിനുശേഷം തൃക്കോവിലിൽ ദേവിയുടെ തൃക്കൈകളിലും തൃപ്പാദത്തിലും പൂജിച്ച കതിരുകൾ സമർപ്പിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഏറെ നാളായി ശോച്യാവസ്ഥയിലായിരുന്ന തൃക്കൂർ മതിക്കുന്ന് കോളനി റോഡ് നാട്ടുകാർ ഗതാഗത യോഗ്യമാക്കി. 4 വർഷത്തോളമായി അവഗണനയിൽപ്പെട്ടുകിടന്ന റോഡിന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. കോളനി നിവാസികൾ തന്നെ JCB എത്തിച്ച് റോഡ് നിരത്തിയെടുക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീബനൻ ചൂണ്ടേലപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ പോൾ, ജോഷി കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് പാരിക്കുന്ന് കോളനിയിലെ റോഡ് പരിസരം ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ സമരം നടത്തി. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് കടങ്ങോട് പഞ്ചായത്ത് SSC മോർച്ച ജനറൽ സെക്രട്ടറി CK ബിജു, സുധീഷ്, വേണു, പ്രബി എന്നിവർ നേതൃത്വം നൽകി.
കനത്ത വെള്ളക്കെട്ടിലായ മുല്ലശ്ശേരി പൊതുമരാമത്ത് റോഡ് നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ബെന്നിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സന്നദ്ധ പ്രവർത്തകരും ജനകീയ സമിതിക്കൊപ്പം ചേർന്നു. പി വി മണി, ഷൈജൻ ചെട്ടിക്കാട്, ഇഗ്നേഷ്യസ് മുല്ലശ്ശേരി തുടങ്ങിയവർ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകി. യു ആർ പ്രദീപ് എം എൽ എ സ്വയം നിരീക്ഷണത്തിൽ. തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രദീപ് എം എൽ എ സ്വയം നിരീക്ഷണത്തിൽ പോകാൻ തീരുമാനിച്ചത്. കൊണ്ടാഴി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ തഹസിൽദാർക്കൊപ്പം എം എൽ എയും പങ്കെടുത്തിരുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് എം എൽ എ നിരീക്ഷണത്തിൽ പോകുന്ന വിവരം അറിയിച്ചത്. നാലു വർഷത്തെ ഡിഗ്രി പഠനത്തിന് 1.2 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടി മലയാളി വിദ്യാർത്ഥി. ചേലക്കര പങ്ങാരപ്പിള്ളി വിമല നിവാസിൽ അച്യുതൻ നായരുടെയും വിശാലാക്ഷിയമ്മയുടെയും ചെറുമകൻ 17 വയസ്സുള്ള പ്രണവിനാണ് ഡാളസ് ടെക്സാസ് യൂണിവേഴ്സിറ്റി പഠനത്തിന് അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. 2019 അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്നദ്ധ സേവന അവാർഡും പ്രണവിന് ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കളായ വിനോദും ആശയും അമേരിക്കയിലാണ്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ശനിയാഴ്ച മുതൽ വീണ്ടും സ്വീകരിച്ചു തുടങ്ങും. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 14 വരെ അപേക്ഷ സമർപ്പിക്കാം. 2017 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാതെ പോയ ഗുണഭോക്താക്കൾക്കാണ് അപേക്ഷിക്കാൻ ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. 1st ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകജാലക പ്രവേശനത്തിന് ബി ആർ സി തലത്തിലും ക്ലസ്റ്റർ തലത്തിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. 2020-21 1st ഏകജാലക പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സ്കൂൾ തലത്തിൽ അധ്യാപകരും രക്ഷാകർതൃ സമിതി അംഗങ്ങളും ഉൾപ്പെടുന്ന ഹെൽപ്പ് ഡെസ്ക് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ കോവിഡ് 19 പശ്ചാത്തലത്തിൽ കൂടുതൽ ഹെൽപ്പ് ഡെസ്ക് സെന്ററുകൾ തുടങ്ങുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. വീട്ടിലിരുന്ന് അപേക്ഷ സമർപ്പിക്കുന്നതിന് ജില്ലയിൽ സ്വന്തമായി മൊബൈൽ ആപ്പും തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഏകജാലക സംവിധാനം ആരംഭിച്ച 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 7,586 ഓൺലൈൻ എൻട്രികൾ നടന്നിട്ടുണ്ട്. ഇതിൽ 4,660 എണ്ണം ഉറപ്പാക്കുകയും ചെയ്തു. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 4 ഹെൽപ്പ് ഡെസ്കുകൾ വീതമാണ് ഒരുക്കിയിരിക്കുന്നത്. വീട്ടിലിരുന്ന് സ്വന്തമായി അപേക്ഷ തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ ഹെൽപ്പ് ഡെസ്കുകളെ രക്ഷിതാക്കൾക്ക് സമീപിക്കാം. ഓഗസ്റ്റ് 14 വരെ പ്രവേശന നടപടികൾക്കായി സമയം അനുവദിച്ചതിനാൽ രക്ഷിതാക്കളും അപേക്ഷാർത്ഥികളും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഹയർ സെക്കൻഡറി ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ അറിയിച്ചു. NYC വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനുള്ള സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ടി വിറ്റോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വി ജെ ബിജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, എൻ സി പി ബ്ലോക്ക് സെക്രട്ടറി എ എൽ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കടത്തിണ്ണയിൽ അവശ്യനിലയിലായിരുന്ന വയോധികനെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചു. ഇരു കണ്ണുകളും കാണാത്ത ചാവക്കാട് ടൌണിലും പരിസര പ്രദേശങ്ങളിലും ഭിക്ഷാടനം നടത്തിയിരുന്ന മുഹമ്മദ് എന്ന വയോധികനെയാണ് ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചത്. ജനതാദൾ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് മൂലം പ്രതിസന്ധിയിലായവർക്ക് അരി വിതരണം ചെയ്തു. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. രാജു നെല്ലിക്കാട്ടിൽ, സൂരജ് എങ്കക്കാട്, അനൂപ് കിഴുവേലി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റും വായനാ പുസ്തകങ്ങളും കൈമാറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വേപ്പിൻ തൈ വിതരണം പ്രധാന അധ്യാപിക കെ സി കാദറിനും വായനാ പുസ്തകങ്ങളുടെ വിതരണം പി ടി എ അംഗം നയൻതാരയും നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് സണ്ണി, ബീന തോമസ് എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് ഔഷധപ്പൊതി വിതരണം ചെയ്തു. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർക്ക് ഔഷധപ്പൊതിയും പുസ്തകങ്ങളും നൽകി. ഡോക്ടർ ആർ ശ്രീലതാ വർമ്മ ഉദ്ഘാടനം ചെയ്തു. കെ എസ് സുനിൽകുമാർ, അനൂപ് കരിപ്പാൽ, ടി വി ഗോപി ഹസൻ എന്നിവർ പങ്കെടുത്തു. ഒളരിയിൽ വാഴപ്പിണ്ടിയിൽ നിന്ന് കുലവന്ന കദളിവാഴ കൗതുകമാകുന്നു. ഒളരി എബനസർ റോഡിൽ ഇഴുവപ്പടി ബോസിന്റെ അടുക്കളത്തോട്ടത്തിലെ കദളിവാഴയ്ക്കാണ് പിണ്ടിയിൽ നിന്ന് കുലവന്നത്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
ജില്ലയിൽ 60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 51 പേർക്ക് രോഗബാധ. ഇരിങ്ങാലക്കുട ക്ലസ്റ്ററിൽ നിന്ന് 14 പേർക്കും കെഎസ്ഇ ക്ലസ്റ്ററിൽ 8 പേർക്കും രോഗം. രണ്ട് വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ. പാവർട്ടിയിൽ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നത് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. ഉന്നാ നൌഷാദ് കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്ന ടി എൻ പ്രതാപൻ എംപി. സംഭവം നടന്ന ഒരു വർഷം പിന്നിട്ടിട്ടും 3 പ്രതികളെ ഇനിയും പിടികൂടാനാവാതെ പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.